നമസ്കാരം. വളരെ സുപ്രധാനമായ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നു. പ്രധാനപ്പെട്ട 7 കേന്ദ്ര മന്ത്രാലയങ്ങളിലെ ജീവനക്കാരുടെ കർമ്മശേഷി പരിശോധിക്കാനായി ഒരു HR കൺസൾട്ടൻസി സ്ഥാപനത്തെ ചുമതലപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, എക്കണോമിക് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ട്രെയിനിങ്, ചുമതലയേൽക്കുന്ന HR കൺസൾട്ടൻസി സ്ഥാപനം, മുകളിൽ പറഞ്ഞിരിക്കുന്ന കേന്ദ്ര സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിലെ ജീവനക്കാരുടെ ജോലിശേഷി, അവരിൽ നിഷിപ്തമായ ജോലി ചെയ്യാനുള്ള കർമ്മശേഷി ഉണ്ടോ എന്ന് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകും. ജീവനക്കാരുടെ സ്വഭാവ സവിശേഷതകൾ, പ്രവർത്തനപരമായ കഴിവുകൾ, പ്രവർത്തന മേഖലയിലുള്ള പരിജ്ഞാനം എന്നിവ സസൂക്ഷ്മം പഠനം നടത്തി ഓരോ സർക്കാർ സ്ഥാനത്തിനും അനുയോജ്യമായ റോളുകളും പ്രവർത്തനങ്ങളും FRIC മാപ്പ് ചെയ്യും. ഓരോ യോഗ്യതയ്ക്കും ഒന്നിലധികം തലത്തിലുള്ള വൈദഗ്ധ്യം ഉണ്ടായിരിക്കും. ഒരു ലെവലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ക്രമേണ പുരോഗതി ലക്ഷ്യമിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. രാജ്യത്തിനായി ഒരു ഭാവിക്ക് അനുയോജ്യമായ സിവിൽ സേവനം തയ്യാറാക്കുന്നതിൽ കേന്ദ്രീകരിച്ച് കേന്ദ്രത്തിനായി ഫ്രെയിം വർക്ക് ഓഫ് റോൾസ്, ആക്ടിവിറ്റീസ് ആൻഡ് കോമ്പിറ്റൻസീസ് എന്നിവയുടെ ചട്ടക്കൂട് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കൺസൾട്ടൻസിയുടെ പ്രധാന ചുമതല. ബിഡ് ഡോക്യുമെന്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ അതുല്യമായ വെല്ലുവിളികളും അവസരങ്ങളും, തൊഴിൽ മേഖലയുടെ അഭൂതപൂർവമായ ഡിജിറ്റൽ വികസനവും മൂലം IT സാക്ഷരതയുള്ള തൊഴിലാളികളുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു തൊഴിലിട സംസ്കാരത്തിന്റെ ചട്ടക്കൂട് സൃഷ്ടിക്കേണ്ടതുണ്ട്. അത്തരം ഒരു ചുവടുവെപ്പ് ഇതിനു മുമ്പ് ശ്രമിച്ചിട്ടില്ല. ഇതിലൂടെ ആ ഉദ്യമത്തിന് തുടക്കമിടുന്നുവെന്ന് തങ്ങൾ കൈയാളുന്ന ഒരു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി കൈക്കൊള്ളുന്ന ഒരു ധീരമായ ചുവടുവെപ്പ്, ആത്യന്തിക ഫലം ഒരു സർക്കാർ ഓഫീസിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം എത്ര കഴിവുകെട്ടവരാണ് ഭൂരിഭാഗം സർക്കാർ ജീവനക്കാരും എന്നത്. ചുരുക്കം ചില ജീവനക്കാർ ഇതിനപവാദമെങ്കിലും അവരെ ഉയർത്തിക്കൊണ്ടുവരാനോ പിന്തുണയ്ക്കുവാനോ ഉള്ള സർക്കാരിന്റെ കഴിവില്ലായ്മയും സർക്കാർ ഓഫീസുകളെ പൊതുജനത്തിന് വെറുക്കാൻ കാരണമാകുന്നു. സമയനിഷ്ഠ പാലിക്കുന്നതിൽ ഉദാസീനത, ജനങ്ങളോടുള്ള മോശം പെരുമാറ്റം, ജോലിയിലുള്ള പരിജ്ഞാനക്കുറവ്, കൈകൂലിയോടുള്ള ആർത്തി, യൂണിയൻ പ്രവർത്തനത്തിനോട് മാത്രമുള്ള ആഭിമുഖ്യം എന്നിവ മുഖമുദ്രയാക്കിയ ജോലിക്കാർക്കിടയിൽ അത്തരമൊരു പരിഷ്കാരം അവരിൽ ഉളവാക്കുന്ന സർക്കാരിനോടുള്ള നീരസം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത്, ഈ ഒരു സദുദ്യമത്തോടെ ഹൂ മൂവ്ഡ് മൈ ചീസ് എന്ന ആപ്തവാക്യം നെഞ്ചിലേറ്റിയ ഭൂരിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാരിനെതിരാവും എന്നതാണ് ആത്യന്തിക ഫലം. ഭരണപരിഷ്കാരത്തിൽ നിന്നും സർക്കാർ തലത്തിൽ മെച്ചപ്പെട്ട സേവനം ഭാവിയിൽ ലഭിക്കേണ്ട പൊതുജനം എന്ന കഴുതകൾ ഇത്തരം ഭരണ നൈപുണ്യം പിന്തുണയ്ക്കുമോ അതൊട്ടില്ലതാനും. നാഴികയ്ക്ക് 40 വട്ടം സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പില്ലായ്മയും കാര്യക്ഷമതക്കുറവിനെതിരെയും കുറിച്ച് പരാതിയും വേവലാതിയും കൊണ്ട് ധാർമ്മിക രോഷം കൊള്ളുന്നവനും വോട്ടു ചെയ്യുന്നത് കാലഹരണപ്പെട്ട പ്രസ്ഥാനത്തിന്റെ പിടിപ്പുകേടിന്റെ മൂലഹേതുവായ കഴിവുകെട്ട ഭരണകൂടത്തിന് വേണ്ടി. നമ്മുടെ നാട് എങ്ങനെ നന്നാവും എന്നാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.